അമ്മ അടിച്ചായിരുന്നോ? എവിടെ അടിച്ചത്? എവിടെ? ഇവിടെ. ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലാവുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഈ അമ്മ മരുമകളായിട്ടുള്ള മഞ്ജു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പെണ്ണ് അവൾ ഈ അമ്മയെ അടിക്കുന്നതായിട്ടും ഈ അമ്മയെ പിടിച്ച് തള്ളുന്നതും മക്കളെ വെച്ച് വരെ ഈ അമ്മയെ അടിപ്പിക്കുന്നതൊക്കെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഭയങ്കരമായിട്ട് കേരളത്തിലുള്ള നമ്മളെല്ലാവരും, ഇപ്പം കേരളത്തിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാവരും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാര്യം ഈ ഒരു അമ്മയെടുത്ത്, അതായത് 80 വയസ്സ് പ്രായമുണ്ട് ആ അമ്മയെടുത്ത് ഇവൾ ഈ, അതായത് ഈ മഞ്ജു എന്ന് പറയുന്ന ഇവളൊരു ടീച്ചറാണെന്നാണ് പറയുന്നത്, ഈ ഉളുപ്പില്ലാത്ത ഇവൾ ഈ കാണിച്ച പ്രവൃത്തിക്ക് നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്തതാണ്, നമുക്ക് എല്ലാവർക്കും അമ്മമാരുള്ളതാണ്. കാര്യം ഇവളുടെ മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വത്തുക്കളും പണങ്ങളും ഇതൊക്കെ മാത്രമാണ് മെയിൻ കാര്യം. ആ അമ്മയുടെ പേരിൽ പൈസയും കാര്യങ്ങളും പിന്നെ വസ്തു എഴുതി മേടിക്കലും വീട് എഴുതി മേടിക്കലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മെയിൻ പൈസയുടെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അവൾ ഈ കാണിക്കുന്ന പൂക്കൃത്തരം ആർക്കും പൊറുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അവൾ റിമാൻഡിലാണ്, ജാമ്യം കെട്ടിയിട്ടുമില്ല. കാര്യം ഇങ്ങനെയുള്ളവളെയൊക്കെ കഴിവതും പുറത്തിറക്കാതിരിക്കുക, ജയിലിൽ തന്നെ ഇടാനായിരിക്കും എന്നായിട്ടും നല്ലത്. കാര്യം 80 വയസ്സ് പ്രായമുള്ള അമ്മയുടെ ഇവൾ കാണിച്ചിരിക്കുന്ന പോക്കൃത്തരങ്ങൾ ആ അമ്മയെ പിടിച്ച് തള്ളിയിട്ടേക്കുന്നത്, പിന്നെ അമ്മ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന സമയത്ത് പോലും വീട്ടിനകത്ത് കയറ്റിയില്ലെന്നും, ഇവർക്ക് ഇത്ര പോലും മനസാക്ഷി ഇല്ലാത്ത ഇത്രയും ആൾക്കാർ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ എന്താ പറയുന്നത്, നമുക്ക് തന്നെ വല്ലാണ്ട് തോന്നുന്നു. കാര്യം ആ ഒരു സിറ്റുവേഷനിൽ നമ്മളെയൊക്കെ അമ്മമാരെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ഒരു അമ്മ ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ദേഷ്യം തോന്നുമായിരുന്നു. ഇവളെ കൈ കിട്ടിക്കഴിഞ്ഞായിരുന്നു ഇവളെ നമുക്ക് രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നു ഉള്ള ഒരു തോന്നുന്നത്. എന്തായാലും ഇപ്പം അമ്മ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കാര്യം ഒരുപാട് വട്ടം ഈ പറയുന്ന ഈ പെണ്ണ് ഒരുപാട് വട്ടം അടിച്ചിട്ടുണ്ടായിരുന്നു, ഡെയിലി അടിക്കുമായിരുന്നു എന്നൊക്കെയായിരുന്നു പറയുന്നത്. ഈ ന്യൂസ് വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കര ഷോക്ക്ഡ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അമ്മയുടെ അടുത്ത് അതേക്കാനും നാട്ടുകാരൊക്കെ ഒരുപാട് വട്ടം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പോലീസുകാർ പല വട്ടവും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പറയുന്നു. ഈ പോലീസുകാർ വന്നതിന് ശേഷം എല്ലാം അവർക്ക് വേണ്ട തെളിവുകളില്ലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. കാര്യം ഇത്രയും നാളൊക്കെ ഈ പോലീസുകാരൊക്കെ ഇടപെട്ടിട്ടും ഇതിനകത്തൊന്നും ഇവർക്കൊന്നും മനസ്സിലായില്ല എന്നാണ് എനിക്കറിയുന്നത്. ഇപ്പോൾ ഒരു ഈ ഡിജിറ്റൽ എവിഡൻറ്റ് കണ്ടപ്പോഴാണ് അവർക്ക് മനസ്സിലായെന്നൊക്കെയാണ് അവർ പറയണത്. എന്തായാലും ഇവരുടെ ഈ പറയുന്ന മഞ്ജുവിൻ്റെ പേരിൽ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്കിതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്, ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ഫെമിനിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊന്നും ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയാനില്ലെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം. നിങ്ങളെല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കണം. കാര്യം സ്ത്രീകൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരേ കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോഴാണ് വോയിസ് റൈസ് ചെയ്യേണ്ടത്. കാര്യം ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് അവരൊന്നും വോയിസ് റൈസ് ചെയ്തില്ലെങ്കിൽ പിന്നെ അവർ വേറെ കാര്യങ്ങൾക്കൊന്നും ചെയ്തിട്ട് ഉപകാരമില്ലെന്നാണ് തോന്നുന്നത്. കാര്യം സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് തെറി വിളിക്കാനും അല്ലാതെ ആയിട്ടൊക്കെ ഒരു വേറെ കുറേ ഫെമിനിസ്റ്റ് കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊന്നും ഈ ഒരു നല്ല കാര്യങ്ങൾക്ക് അവരുടെ വോയിസ് റൈസ് ചെയ്തായിരുന്നെങ്കിൽ ഇത്രയും കൂടെ നല്ലതായിരുന്നേനെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.